ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഗുഡ് ആൻഡ് സേഫ്. അപ്പോൾ നമ്മൾ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോർച്ചുഗലിൽ ഒരു മൂവിക്ക് പോയതാണ് കേട്ടോ. ആൻഡ് ഇവിടെ പോർച്ചുഗലിലത്തെ കുറേ വിശേഷങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചു. പിന്നെ ഇടയിലിടയിൽ ബാക്കി ഡീറ്റെയിൽസ് ഇടാന്ന്. അങ്ങനെ അപ്പോൾ ഇതിന് തിയേറ്ററിൽ പോകുന്നത് നമുക്ക് ഫ്രീ ആണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിൽ ഇൻഫർമേഷൻ തരും. ഒരു വീക്ക് ബിഫോർ പോയി എടുക്കണം. ഫസ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് വീക്കിലാണ് അതുണ്ടാവും. അപ്പം നമ്മൾ അതിന് മുമ്പത്തെ ഒന്നിൻ്റെ ലാസ്റ്റ് വീക്ക് പോയിട്ട്, ലാസ്റ്റ് ഡേയ്സിൽ പോയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലി ഫുൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിനനുസരിച്ചിട്ട് ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ എൻട്രൻസ് കയറുമ്പോൾ തന്നെ പോപ്കോണും സാധനങ്ങളൊക്കെ ഉണ്ട്. നോർമൽ തിയേറ്റർ പോലെ തന്നെ ഒരു ഇതിൻ്റെ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത്. ആൻഡ് ഈ മോളിൽ, തിയേറ്ററിലുള്ള മോളിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യണം. അപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ ഒന്നും കൊടുക്കണ്ട. അവർ എത്ര മെമ്പേഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തരും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അധികം പേരൊന്നുമില്ല. പിന്നെ ഓരോരുത്തർ വരുമ്പോൾ ഇതിന് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് ബ്രദറിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവി വാസ് പോർച്ചുഗലിലായിരുന്നു. അപ്പോൾ പിന്നെ അത് കുട്ടികളുടെ മൂവി ആയതുകൊണ്ട് എനിക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതെന്താണെന്നറിയാം, നമ്മളെ സീറ്റിൽ വെക്കണതാണ് കേട്ടോ. എൻ്റെ സ്മോളർ വൺ ചെറുതാണല്ലോ, അപ്പോൾ അതിനൊന്ന് പൊക്കിയിരുത്താൻ വേണ്ടിയിട്ടും അത് നല്ല യൂസ്ഫുള്ളായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായിട്ടോ, ഫുള്ളായിരുന്നു തിയേറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പോയി സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നി എനിക്ക്. പിന്നെ ഇതായിരുന്ന മൂവി. ഒരു മെജീഷ്യൻ, ഒരു ഫെയിലിയർ മെജീഷ്യൻ ആയിരുന്നു. തന്നെ ഹി ഗോ ടു ദ ഷോപ്പ്. അപ്പോൾ അവിടെ ഒരു ക്രൊക്കഡൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൊക്കഡൈൽ സംസാരിക്കും. പിന്നെ ആളതിന് കുറേ പാട്ടൊക്കെ പഠിപ്പിച്ചു, ഡാൻസൊക്കെ പഠിപ്പിച്ചു. അങ്ങനത്തെ കുറേ മൂവി. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മൂവി കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മക്കൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ മോളിൽ തന്നെ താഴെ ഒരു ലെഗോ സെൻറ്റർ ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരു 2 hours നമുക്ക് മക്കൾ അതിൽ കളിക്കാൻ വിടാം. അതിന് നമ്മൾ വെറുതെ നമ്മുടെ ഐ ഡി മാത്രം കൊടുത്താൽ മതി. ഇതാണ് ലെഗോ സെൻറ്റർ കേട്ടോ. നമ്മുടെ ഐ ഡി മാത്രം കൊടുത്താൽ മതി. 2 hours കഴിയുമ്പോൾ നമ്മൾ വന്നത് പിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമാണ് അത്. അത് കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു കളിക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ഫുൾ ഡേ പിള്ളേർ എന്നാൽ ബിസി ആയിരുന്നു കേട്ടോ കളിയിലൊക്കെ. ഇതാണ് ആ ഒരു ഏരിയ. അത് കഴിഞ്ഞിട്ടും പിന്നെയും വേറെ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഡേ ഫുള്ള് നമ്മൾ അവിടെ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഈവനിങ്ങിലാണ് തിരിച്ച് വീട്ടിലോട്ട് പോന്നേക്കണത്. കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. മൂവി ആയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഡേ ഫുൾ അവരടിച്ചു പൊളിക്കാൻ പറ്റിയ സൗകര്യമുണ്ടായിരുന്നു. അതുപോലെ കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പോർച്ചുഗലിൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോസിൽ പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.